നമസ്കാരം. ഗ്രഹഭാവ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ തുടരുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോയിലൂടെ സൂര്യൻ്റെ ഭാവഫലങ്ങൾ നാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ചന്ദ്രൻ്റെ ഭാവഫലങ്ങൾ നമുക്ക് നോക്കാം. ചന്ദ്രൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആദ്യമായി ലഗ്നത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ. ഇടവം, കർക്കിടകം, മേടം എന്നീ രാശികളിൽ നിന്ന് ലഗ്നമായി വരികയും ആ രാശിയിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്ന വ്യക്തി ഔദാര്യം, സാമർത്ഥ്യം, സൗന്ദര്യം, സമ്പത്ത്, സുഖം, ഭോഗം മുതലായ ഗുണങ്ങളെക്കൊണ്ട് പ്രധാനനായും ദീർഘായുസ്സായും ഭവിക്കും. ചന്ദ്രന് പക്ഷഫലമുണ്ടായിരുന്നാൽ മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ പൂർണ്ണമായും അനുഭവവേദ്യമായിത്തീരും. എന്നാൽ പക്ഷഫലമില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഈ ഫലങ്ങളിലൊക്കെ കുറവുണ്ടായിരിക്കുന്നതുമാണ്. ശേഷം രാശികളായ മിഥുനം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്ന് ലഗ്നമായി വരികയും ആ രാശിയിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിന് വൈകല്യമുള്ളവരോ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരോ അല്ലെങ്കിൽ ബുദ്ധിക്ക് കുറവുള്ളവരോ ആയിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. കൃഷ്ണപക്ഷവും ചന്ദ്രൻ്റെ ബലഹാനിയും ഒത്തുവന്നാൽ ഈ അശുഭഫലങ്ങൾക്ക് പൂർണ്ണതയും അല്ലെങ്കിൽ ന്യൂനതയും ഉണ്ടെന്ന് പറയുന്നു. ചന്ദ്രൻ ബലവാനായാൽ ശുഭഫലങ്ങളും ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളുമാണ് പറയുന്നത്. ചന്ദ്രഭാവഫലങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചന്ദ്രൻ രണ്ടാം ഭാവത്തിലോ മൂന്നാം ഭാവത്തിലോ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വിഷയസുഖവും ധനവുമുള്ളവനായും മനോഹരമായി സംസാരിക്കുന്നവനായും അന്യന്മാരുടെ ആശയത്തെ അറിയുന്നവനായും സൗന്ദര്യമുള്ള ശരീരപ്രതിയുള്ളവനായും വിദ്യയും ശാസ്ത്രജ്ഞാനവും ഉള്ളവനായും ഭവിക്കും. മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനവും വിദ്യയും അന്നപാന സാധനങ്ങളും ശൂരതയും ബലാധിക്യവും മതവും ഉള്ളവനായും സഹോദരന്മാരോട് കൂടിയവനായും പിശുക്കനായും ഭവിക്കും. ഇനി നാലും അഞ്ചും ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സുഖവും സമ്പത്തും ഗൃഹോപകരണങ്ങളും ബന്ധുക്കളും യശസ്സും വാഹനങ്ങളുമുള്ളവനായും പരസ്ത്രീസക്തനായും ഒന്നിലും അധികമായ ആഗ്രഹമില്ലാത്തവനായും വളരെ ദാനം ചെയ്യുന്നവനായും ഭവിക്കും. അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പുത്രന്മാരും സുഖവും ബന്ധുക്കളുമുള്ളവനായും ബുദ്ധിമാനായും മന്ത്രക്രിയകളിൽ തൽപരനായും ബുദ്ധിക്ക് തീഷ്ണതയില്ലാത്തവനായും നിർമ്മലാത്മാവായും എല്ലാവരിലും ദയയുള്ളവനായും ഭവിക്കുന്നു. ആറാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ക്രൂരബുദ്ധിയായും രോഗങ്ങളുള്ളവനായും നിന്ദ്യനായും എല്ലായിടത്തും തോൽവി പറ്റുന്നവനായും മടിയനായും ആയുസ്സിന് ബലമില്ലാത്തവനായും ഭവിക്കുന്നു. ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സമ്പത്തും സൗഭാഗ്യവും സൗന്ദര്യമുള്ളവനായും കളത്രസുഖവും ധനവുമുള്ളവനായും സ്ത്രീജിതനായും കാമാധിക്യവും ദയാശീലവുമുള്ളവനായും ഭവിക്കും.
എട്ടും ഒൻപതും ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ കലഹപ്രിയനായും വിദ്യയും ഔദാര്യവും ഇല്ലാത്തവനായും രോഗപീഡിതനായും ശരീര സൗന്ദര്യമുള്ളവനായും ആയുർദൈർഘ്യമില്ലാത്തവനായും ശരീരത്തിൽ വ്രണങ്ങളോ പാടുകളോ ഉള്ളവനായും ഭവിക്കുന്നു. ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പുത്രന്മാരും പുണ്യവും ധർമ്മവും സദാചാരവും ഔദാര്യവുമുള്ളവനായും പിതൃ ഗുരുജനങ്ങളിൽ ഭക്തിയും സുഖവും ധനവും ബന്ധുക്കളുമുള്ളവനായും സ്ത്രീകൾക്ക് കാമത്തെ ജനിപ്പിക്കുന്നവനായും ഭവിക്കുന്നു. പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ കൃഷിയിൽ നിന്നുള്ള ഗുണവും തന്നിമത്തം ധാന്യാഭിവൃദ്ധിയും വിശേഷ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും പല പ്രകാരണ സുഖവും ബലവും ഔദാര്യവും നിമിത്തം ഉത്കൃഷ്ടനായും ഏറ്റവും യശസ്വിയായും ഭവിക്കും. പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വളരെ പുത്രന്മാരും സമ്പത്തും ഭൃത്യന്മാരും വിദ്യയും ആയുസ്സും ഓജസ്സും അനേക ഗുണങ്ങളും പ്രബലതയും ബുദ്ധിശക്തിയും ദാനശീലമുള്ളവനായും ഏറ്റവും ശൂരനായും ഭവിക്കും. ഇനി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചാലുള്ള ഫലങ്ങൾ നോക്കാം. പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നേത്രങ്ങൾക്ക് രോഗമുള്ളവനായും മടിയനായും ധനഹീനനായും അംഗവൈകല്യമുള്ളവനായും നിന്ദ്യനായും കുലഭ്രഷ്ടനായും സകല കാര്യങ്ങളിലും തോൽവി പറ്റുന്നവനായും ദുഃഖിതനായും നീച പ്രവൃത്തികൾ ചെയ്യുന്നവനായും അന്യദേശവാസിയായും ഭവിക്കുന്നു.